കുറേ നാളായി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് അല്ല, ഒരു ക്യൂ തന്നെ ക്വസ്റ്റ്യൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ നോർമലി എപ്പോഴും ക്യൂ തന്നെ ഇടാറുണ്ട്, പക്ഷേ നമ്മൾ യൂട്യൂബിൽ ആൻസർ ഇടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള റിപ്ലൈസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഇൻസ്പയർ യു ടു സ്റ്റാർട്ട് ബേക്കിംഗ്? ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്യൂ എന്നിലും ഈയൊരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സ്റ്റോറി തുടങ്ങുന്നത് 2019-20 ആ ടൈമിലാണ് തുടങ്ങുന്നത്. കാരണം കൊറോണ തുടങ്ങി ഞാൻ ബാംഗ്ലൂരായിരുന്നു ബികോം കഴിഞ്ഞിട്ട് പോയത്. സോ അവിടെ വെച്ചിട്ട് കൊറോണ വന്നിട്ട് നമുക്ക് റിട്ടേൺ വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സോ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എക്സ്പീരിമെൻ്റായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുമായിരുന്നു. അതായത് സ്നാക്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുമായിരുന്നു. കട്ട്ലേറ്റ് റോള്, കട്ട്ലേറ്റ്, കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, ലഡു, ജിലേബി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമായിരുന്നു. അത് വേറെ കാര്യം. ആ സമയത്ത് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയതാണ് കേക്ക്. പക്ഷെ ആദ്യം ഉണ്ടാക്കിയത് ഫ്ലോപ്പായിരുന്നു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി ഞാൻ കണ്ടു. സ്റ്റോറി മീൻസ് വാട്സപ്പിലുള്ള സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടു. അതായത് ഒരു കേക്ക്, ഒരു വാഞ്ചർ കേക്ക് കണ്ടു കഴിഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക്. സോ അത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, അതിനോട്ട് എനിക്കും പറ്റും എന്ന് ഒരു പുള്ളിയായിട്ട് തോന്നിട്ട് വന്നു. സോ ഞാൻ അത് ട്രൈ ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. സോ അതൊക്കെ പോലെ ഞാൻ ചെയ്തു, പക്ഷേ ശരിയായില്ല. മീൻസ് എഗ്ഗിൻ്റെ സ്മെല്ല്, കേക്കിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവരോട് ഞാൻ പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്, കാരണം ഒരു ബേക്കറി ഫീൽഡാണല്ലോ. സോ അതിൻ്റെതായ രീതിക്ക് അവർക്ക് അറിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന് വെച്ചിട്ട് പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പോൾ വേണ്ട. കാരണം ധൈര്യം ഉണ്ടായില്ല, മീൻസ് എനിക്ക് തന്നെ അത് അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം എഗ്ഗിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാനതവിടെ വിട്ടു പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ടീച്ചർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ ട്രൈ ചെയ്ത് പിന്നെയും ഉണ്ടാക്കി നോക്കി, പിന്നെയും ഫ്ലോപ്പായി. അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത നെയ്പ്പറ നീനാൻ്റെ ഞാൻ ബീറ്റർ വാങ്ങിയിട്ട് ബീറ്ററിൽ ഉണ്ടാക്കി നോക്കി. ബീറ്ററിൽ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് മമ്മി ഉണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നെ. പക്ഷേ ആ കൊറോണ സമയത്തായതുകൊണ്ട് എൻ്റെ മമ്മി പറയും അധികം എക്സ്പീരിമെൻ്റ് ഒന്നും വേണ്ട, കാരണം ഫണ്ടിനൊക്കെ കുറച്ച് ഷോർട്ട് ഉള്ളതുകൊണ്ട് മമ്മി പറയുമായിരുന്നു. പക്ഷേ മമ്മി എന്നാലും എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെ നമ്മൾ ബീറ്ററൊക്കെ വാങ്ങിച്ച് ചെയ്ത സംഭവം ഓൾമോസ്റ്റ് സെറ്റായി. കേക്കിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ സ്പഞ്ചിനും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ ഫിനിഷിംഗ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാനിങ്ങനെ ഉണ്ടാക്കി ഒരു ഫിനിഷിംഗ് പോലെ വന്നൊരു കേക്ക് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ട് മീൻസ് വെറുതെ ഫസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ട്. പക്ഷേ അന്ന് എന്തോ സൺഡേ എന്തോ ആയിരുന്നു. സോ എൻ്റെ ഫ്രണ്ട് ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അവർക്ക് എന്തോ കേക്ക് കിട്ടാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കേക്ക് അവൈലബിൾ ആണോ. മീൻസ് അവൻ വിചാരിച്ചത് ഞാൻ കേക്ക് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് ചോദിച്ചത്. എല്ലാവരും ഓരോന്നൊക്കെ ഓരോന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം കൊറോണ ടൈം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ വിളിച്ചു ചോദിച്ചു, അപ്പം ഞാൻ എപ്പോൾ തന്നെ ഇവനെ വിളിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മണി വൈനോട്ട് സെല്ല് ചെയ്തു കുഴപ്പമൊന്നുമില്ലെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിച്ച കേക്കിൻ്റെ ബോക്സ് കത്തി എല്ലാം ഉണ്ടായിരുന്നു. സോ നമ്മൾ അതെടുത്തിട്ട് പാക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു. അന്ന് ആ കിട്ടിയ റിവ്യൂ മീൻസ് എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു കൂടുതൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ നല്ല റിവ്യൂസ് പറഞ്ഞു. ഫസ്റ്റ് ഏണിംഗ് മീൻസ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻകം ആയിരുന്നു. പപ്പടം എടുത്ത് കൊടുത്ത് ഭയങ്കര ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. സോ അതാണ് എൻ്റെ ബേക്കിംഗ് തുടങ്ങിയൊരു സ്റ്റോറി. മീൻസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് ത്രൂ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. എൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ് ടു ബേക്ക്? ഫേവറേറ്റ് തിങ് ബേക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ കേക്ക്. കേക്ക്, അത്ര ഓൾമോസ്റ്റ് കേക്ക്. കാരണം കൂടുതലും കസ്റ്റം കേക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടം. കുറച്ചുകൂടെ വെറൈറ്റി വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ കേക്കാണ് മെയിനായിട്ട് എനിക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടാകും. ചിലർക്ക് ബ്രൗണീസ്, ചിലർക്ക് കേക്ക് ഡെസേർട്ട്സ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാകും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും കേക്കാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് തിങ് യു ഹാവ് എവർ ബേക്ക്ഡ്? ചലഞ്ചിങ് മീൻസ് എല്ലാ കേക്ക്സും ഒരു ചലഞ്ചാണ്. നമുക്കിപ്പോൾ റെഫറൻസ് തന്ന് നമ്മൾ ആ കേക്ക് ചെയ്യുമ്പോൾ
മീൻസ് ആ ഒരു കേക്ക് കാണുമ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴും ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ഒരു റെഫറൻസ് വന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കൊടുക്കണം എന്നത് അതൊരു ബിഗ് ചലഞ്ച് തന്നെയാണ് എപ്പോഴും. സോ ഞാൻ എപ്പോഴും എല്ലാ കേക്കും ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് അത് നല്ല രീതിക്ക് കസ്റ്റമറിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ. നെക്സ്റ്റ്, ബേക്കിംഗ് ടിപ്സ് ഫോർ ബേക്കേഴ്സ് ബിഗിനേഴ്സ്. ബിഗിനിങ് ബേക്കിംഗ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ടുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളിലും പറയുന്നത് തന്നെയാണല്ലോ, ശരിക്കും ആളുകൾ ഇതിങ്ങനെ പുതിയത് ട്രൈ ചെയ്തിട്ട് വന്ന് അപ്പൊ തന്നെ സെല് ചെയ്യാൻ തുടങ്ങുന്നേക്കാളും നന്നായിരിക്കും ചിലപ്പോ ഒരു ബേസിക് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഫ്ലേവർ അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ 100% കോൺഫിഡന്റ് ആയ ഒരു മൊമെന്റിൽ ഈ പറയുന്ന പോലെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ബാഡ് റിവ്യൂസ് ഒക്കെ വെച്ചിട്ട് പിന്നെ അത് റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ആകുന്ന ഒരുപാട്. അതായത് നമ്മൾ ഏറ്റവും നല്ലൊരു റെസിപ്പി സെലക്ട് ചെയ്ത് ആ റെസിപ്പിയിൽ കുറച്ചും കൂടി എക്സ്പീരിമെന്റ് ഒക്കെ ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിന് സെൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, പിന്നെ ചോദിച്ചേക്കുന്നത് ഹൗ ഡു യു ബാലൻസ് ബേക്കിംഗ് വിത്ത് അതർ റെസ്പോൺസിബിലിറ്റീസ്, എക്സാമ്പിൾ വർക്ക് ഫാമിലി. വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ പ്രൊഫഷൻ. സോ എനിക്ക് എക്സ്ട്രാ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. സോ ഇത് നമ്മള് പ്രൊഫഷനായിട്ട് പോകണോണ്ട് എനിക്ക് വർക്ക് ഇതിന്റെ കൂടെ ബാലൻസ് ചെയ്യേണ്ട പ്രശ്നമില്ല. കാരണം ഫാമിലി മീൻസ് ഫാമിലി ഓൾമോസ്റ്റ് മീൻസ് കല്യാണത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പ മമ്മി അനിയൻ അമ്മമ്മ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം മമ്മി എനിക്ക് സ്പഞ്ച് ചെയ്ത് തരും. അതായത് നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് എല്ലാം കൂടെയും ചെയ്യാമെന്നുള്ളൊരു ബിഗ് ടാസ്ക്. സോ മമ്മി സ്പഞ്ച് ഉണ്ടാക്കിയും പപ്പ അബ്രോഡാണ്. സോ പപ്പേൻ്റെതായ ഒരു എല്ലാ തരത്തിലുള്ളൊരു സപ്പോർട്ടും പപ്പയുടെ രീതിക്ക് തരും. പിന്നെ അനിയനാണെന്നുണ്ടെങ്കിൽ അനിയൻ ഡെലിവറി ചെയ്യുമായിരുന്നു. സോ അവിടെയിപ്പോൾ പുറത്താണ്. പക്ഷെ എന്നാലും ആ സമയത്ത് അവനായിരുന്നു ഫുൾ ഡെലിവറി കല്യാണത്തിന് മുമ്പ്. സോ ഫാമിലി ബേസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിലും അച്ഛനമ്മ ജിത്തു എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വേറെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് റെസിപ്പി ടു മേക്ക്? ഫേവറേറ്റ് റെസിപ്പി പറയൂ. അങ്ങനെ റെസിപ്പി ഇല്ല. എനിക്ക് ഫേവറേറ്റ് ഫ്ലേവർ ആണെങ്കിൽ പറയാം. ഓക്കെ, ഫേവറേറ്റ് ഫ്ലേവർ എന്ന് പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്ലേവർ മീൻസ് ട്രസ് ലച്ചസ്. എൻ്റെ ബേസിക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ട്രസ് ലച്ചസ് ആണ്. അതിപ്പോൾ നമ്മുടെ ബെസ്റ്റ് സെല്ലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രസ് ലച്ചസും നാച്ചുറൽ ഡബിൾ ചോക്ലേറ്റ് വിത്ത് ഹേസൽ നട്ട്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്. കാരണം ആ നാച്ചുറൽ ഡബിൾ ചോക്ലേറ്റ് വിത്ത് ഹേസൽ നട്ടാണ് കൂടുതലും ബാക്കി കസ്റ്റമേഴ്സിന് ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ട്രസ് ലച്ചസ് ആണ്. കാരണം ആ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വാൻഗൂട്ടൻ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു ഹേസൽ നട്ടിൻ്റെ കൂടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. സോ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ട്രസ് ലച്ചസ്. നെക്സ്റ്റ്, Next, how do you store and organize your baking supplies? കല്യാണത്തിന് മുമ്പ് എനിക്ക് വീട്ടിലെന്ന് വെച്ചാൽ കിച്ചൻ്റെ സൈഡിൽ തന്നെ ഒരു പപ്പ ഒരു ബേക്കിംഗ് റൂം അല്ല ഒരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ബേക്ക് ചെയ്തിരുന്നത്. കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരു ബേക്കിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. മീൻസ് ഫുൾ നമുക്ക് വേണ്ടിയിട്ടൊരു നമ്മുടേതായ ഒരു പ്ലാൻ, നമ്മളൊരു ഡ്രീം ഉണ്ടാവില്ലേ, അതുപോലെ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കിംഗ് റൂം ചെയ്ത് തന്നു. സോ സ്റ്റോറിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ട് ഒരു സ്റ്റോർ റൂം, അതായത് നമ്മൾ ബേസ് ബോക്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം, പിന്നെ പാത്രങ്ങൾ സംഭവങ്ങളൊക്കെ അങ്ങനെ ഓരോ ഷെൽഫ് കാര്യങ്ങൾ ഓരോന്നിനും ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്പേസ് നമ്മൾ ചെയ്തിട്ടാണ് ബേക്കിംഗ് റൂം ചെയ്തെടുത്തേക്കുന്നത്. സോ അവിടെ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്കിങ്ങനെ എപ്പോഴും ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെയായിട്ടെങ്കിലും നമ്മൾ ഇടക്കിടക്ക് എല്ലാം ഒന്ന് പെർഫെക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ ഇടക്കിടക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊരു പിൻട്രസ്റ്റ് വർക്ക് ഇങ്ങനെ പോലത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങും. അങ്ങനെ ഹൗ ഡു യു സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് ന്യൂ റെസിപ്പീസ്? അതായത് കേക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ആക്ച്വലി ഒട്ടും സമയം ഉണ്ടാവില്ല നോർമലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നോക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് തീരെ സമയം കിട്ടാറില്ല. പക്ഷെ എന്നാലും ജിത്തു ആണെന്നുണ്ടെങ്കിൽ ജിത്തു എന്തെങ്കിലുമൊക്കെ പുതിയ ട്രെൻഡൊക്കെ കാണുന്ന സമയത്ത് അവൻ എനിക്ക് അയച്ചുതരും. മമ്മി അനിയൻ പപ്പ എല്ലാവരും എനിക്ക് അയച്ചുതരും ഇങ്ങനെ ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഞാൻ അതെ ഷെയർ ചെയ്ത് നമുക്കൊരു ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതിലൊക്കെ ഷെയർ ചെയ്ത് വരും. അപ്പൊ അതൊക്കെ ഞാൻ നോർമലി കാണാറ്. അല്ലെങ്കിലും ഞാൻ കുറച്ച് നേരം രാത്രി ഇടക്കിടക്കും കുറച്ച് നേരം ടൈം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കൂടുതലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ബിസി ആണെന്നുണ്ടെങ്കിൽ ഇതു ഇൻസ്റ്റാഗ്രാം നോക്കും, റിപ്ലൈസ് കൊടുക്കും, ഓർഡേഴ്സ് എടുക്കും. കൂടുതൽ ഓർഡേഴ്സ് എടുക്കുന്നത് ഇവനാണ്. എനിക്ക്
എനിക്ക്. കാരണം കിച്ചണില് മീൻസ് നമ്മൾ വെയ്ക്കിംഗ് റൂമിൽ വെയ്ക്കുന്ന സമയത്ത് റീപ്ലേസ് കൊടുക്കാൻ പറ്റണമെന്നില്ല, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇറ്റ് മീൻസ് എന്താ അതെനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്, അതായത് ആരാ ഫോൺ എടുക്കുന്നത്, മീൻസ് ഐറീൻ അല്ലേ എന്ന് വെച്ചിട്ട് എല്ലാവരും സംസാരിക്കാം. മിക്കപ്പോഴും ചിത്തുവാണ് ഫോൺ എടുക്കുക. അതിനുള്ള കാരണം ഞാൻ ബേക്കിംഗ് റൂമിൽ ബിസി ആയിരിക്കും, എനിക്ക് ആ സമയത്ത് കോൾ എടുക്കുക സംസാരിക്കലും ബേക്കിങ്ങും കുറച്ച് പണിയാണ്, നമ്മുടെ ഫുൾ എന്താ ഫുൾ കൺഫ്യൂഷൻസ് വരും. സോ ഇവനാണ് കൂടുതലും കോൾസ് അറ്റൻഡ് ചെയ്യാറ്. Do you have a business license or registration? Registration ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. യെസ് യെസ്, നമുക്കൊരു ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് മസ്റ്റായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ലൈസൻസ് വേണം. അതുപോലെ നമ്മൾ ഐ ടി ആറും ടാക്സും എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ലീഗലി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, കുറച്ച് പൊക്കി പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡു യു ഹാൻഡിൽ കസ്റ്റമർ സർവീസ് ആൻഡ് ഫീഡ്ബാക്ക്? ഇവനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ്, അതായത് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യലും. ഇൻസ്റ്റഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ, കോൾസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്. ഇവരുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബേക്കറി റിലേറ്റഡ്, ഇവരുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറിയാണ്. സോ ഇവന് കൂടുതലും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അതായത് കേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ എന്നെക്കാളും മുമ്പേ കേട്ട് തുടങ്ങിയ ഒരാളെന്ന രീതിക്ക് ഇവന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ പറ്റും. സോ ഇവനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. Next, you get it. Okay. How do you ensure consistency in your recipe? In a recipe, you consistency endanu cheyyunna normal nammal oru nammude daya reethikku oru recipe nammal kandupidichittunde. So adile consistency ennu cheyyina chela samayathokke njan pudhiya pudhiya products use cheythu okkarattu chelappo enikku ishtapettirunna onnokke njan namma normal pinna nammude idile venna pudhiya products use cheyidittu nalladanu nenne adu continue cheyyum illanendengil nammal adu. വേറെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഡു യു ഹാവ് എനി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ കോമൺ ഇൻഗ്രീഡിയൻസ്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന് എന്തെങ്കിലും സാധനം പകരം യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ നീ യൂസ് ചെയ്യുന്നുണ്ടോ? മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് വിത്ത് എഗ്ഗും വിത്തൗട്ട് എഗ്ലെസ്സും, അല്ല എഗ്ലെസ്സും ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എഗ്ലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രം അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട് മാർക്കറ്റിംഗിലായിട്ട്. അതായത് പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നവർക്ക്, അല്ല ഇൻഡസ്ട്രി മീൻസ് ബേക്കിംഗ് ഫീൽഡിലോട്ട് വന്നവർക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മൾ എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ ടൈമിലിടണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊരു ക്ലാസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളും ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് കൂടുതലും ഓർഡേഴ്സ് കിട്ടുന്നത്. സോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മീൻസ് എന്താ, പോസ്റ്റ് ഇടുക, റീലിടുക, സ്റ്റോറി ഇടുക, അങ്ങനെ അല്ലാണ്ട് വേറെ ടൈപ്പുള്ള മാർക്കറ്റിംഗ്. അങ്ങനെ ആദ്യം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനും, അതായത് നമ്മളോട് കോൺടാക്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിനും പ്രൊഡക്ട്സ് കൊളാബായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മറ്റേ സിംപ്ലി മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടെങ്കിൽ നല്ല റെസ്പോൺസ് ആണ്. കാരണം അവരുടെ ബ്രൈറ്റ് ടു ബിക്ക് കേ ചെയ്ത കേക്ക് നല്ല ഹിറ്റായിരുന്നു. എനിക്ക് അത് ത്രൂ കുറേ ഫോളോവേഴ്സ് കയറിയായിരുന്നു. പെട്ടെന്നൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേജിലായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ കുറേ പേര്, പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ കുറേ പേര് കൊളാബിന് വരും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബ് ചെയ്യുന്നവർക്ക് അതിനുള്ളൊരു, നമുക്ക് അവരായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കുഴപ്പമില്ല. അല്ലാണ്ട് വെറുതെ കുറേ പേര് ഫ്രീ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് വരാറുണ്ട്, നമ്മൾ അവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളവരായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നെയിം സെലക്ട് ചെയ്തപ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ മേക്സ് ആൻഡ് കേക്സ് എന്നുള്ള നെയിം എങ്ങനെയാണ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ എന്ന് എനിക്കൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിമാണ്. അങ്ങനെയല്ല കോമൺ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ലൈസൻസ് എടുത്തു. ആ ലൈസൻസ് എടുക്കാൻ പോയ സമയത്ത് അവരോടൊരു പേര് വേണം, ലോഗോ വേണം, ആ സമയത്ത് എൻ്റെ അടുത്തൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തിട്ട് എടുത്തൊരു പേരാണ് മേക്സ് ആൻഡ് കേക്സ്. പക്ഷെ അതെടുത്ത് കഴിഞ്ഞ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല ഇത്രയും ഹിറ്റാവും ഇത്രയും ഓർഡേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതൊരു കോമൺ പേര് പോലെ തോന്നി.
ബേക്സ് ആൻഡ് കേക്സ് കൊച്ചി ബൈ അറീന അംബ്രോസ് എന്നാക്കിയപ്പോ ഐ ഫീൽ ഇത്തിരി യുണീക്ക് ആയി തോന്നി. പക്ഷെ എന്നാലും ആ പേര് ഇത്തിരി കോമൺ ആണ്. എനിക്ക് ആകെ ബിസിനസ് എന്നുള്ളൊരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് റിഗ്രറ്റ് തോന്നിയത് ആ ഒരു നെയിമിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, കാരണം ഇപ്പൊ ആ നെയിമിലാണ് നമ്മൾ അറിയപ്പെടുന്നതല്ലോ. സോ ഐ എം സോ ഹാപ്പി. പിന്നെന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഞങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമെന്റ്, നമ്മൾ റിപ്ലൈ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മളിത് ഫസ്റ്റ് വീഡിയോ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ മീൻസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. സോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്താൽ മതി, വിൽ ഡു. ഓക്കെ.